നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. നമ്മൾ ഇതുവരെ പഠിച്ചത് ഭരണഘടനയുടെ ഒന്നാം ഭാഗമായ ഇന്ത്യൻ യൂണിയനും ഭൂപ്രദേശവും എന്ന പാഠഭാഗമാണ്. ഇന്ത്യൻ യൂണിയനും ഭൂപ്രദേശവും എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ധർ കമ്മിറ്റിയെപ്പറ്റിയും അതുപോലെ JVP കമ്മിറ്റിയെപ്പറ്റിയുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രശസ്തമായ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന് വഴിയൊരുക്കിയ സാഹചര്യം, ഫസൽ അലി കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മിറ്റി. അതിനുശേഷം ഇന്ന് ഈ കാണുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് 1956 ശേഷം ഇന്ത്യ എങ്ങനെ എത്തിച്ചേർന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഓരോരോ സംസ്ഥാനങ്ങളുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ രൂപീകരണം, അതിനു പിന്നിലുള്ള രസകരമായ വസ്തുതകൾ തുടങ്ങിയവയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു 1953 ആദ്യത്തെ ഭാഷാടിസ്ഥാന സംസ്ഥാനമായ ആന്ധ്രാ സംസ്ഥാനം, ആന്ധ്രാപ്രദേശല്ല, ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു. എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞവസാനിപ്പിച്ചു. സ്വാഭാവികമായും ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നതിനെ തുടർന്ന് തെക്കേ ഇന്ത്യയിലെ പല ഭാഗത്തും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനായുള്ള മുറവിളികൾ ശക്തമായി. ആന്ധ്രാ സംസ്ഥാനം 1953 നിലവിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള മുറവിളികൾ ശക്തമായി. അപ്പോൾ അന്ന് നിയമിക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിയമിക്കുന്ന ഒരു കമ്മീഷനാണ് എന്ത്? ഫസൽ അലി കമ്മീഷൻ. എന്താണ് ഫസൽ അലി കമ്മീഷൻ? ആര് നിയമിക്കുന്ന കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ? ഇന്ത്യയുടെ ഗവൺമെൻറ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമിക്കുന്ന കമ്മീഷനാണ് എന്ത്? ഫസൽ അലി കമ്മീഷൻ. അപ്പോൾ ഫസൽ അലി കമ്മീഷൻ പഠിക്കേണ്ട വിഷയം അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്തിനെപ്പറ്റിയാണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമെന്ന ആശയം നിർവഹിക്കുവാൻ സാധിക്കുന്നതാണോ, അതിൻ്റെ വാലിഡേഷൻ എത്രത്തോളമുണ്ട് എന്ന കാര്യത്തെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫസൽ അലി കമ്മീഷനെ നിയമിക്കുന്നത്. ഈ ഫസൽ അലി കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1953. ഫസൽ അലി കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1953. ഫസൽ അലി കമ്മീഷനിൽ 3 അംഗങ്ങളാണുണ്ടായിരുന്നത്. എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണുണ്ടായിരുന്നത്. ആരെല്ലാമാണ്? ഫസൽ അലി. ഫസൽ അലി ആരാണ്? ചെയർമാനായിരുന്നു. ഫസൽ അലി കമ്മീഷൻ്റെ ചെയർമാനായിരുന്നത് ആര് തന്നെയാണ്? ഫസൽ അലി തന്നെയാണ്. ഫസൽ അലി കമ്മീഷൻ്റെ ചെയർമാനായിരുന്നത് ഫസൽ അലി തന്നെയാണ്. 3 അംഗങ്ങളാണുണ്ടായിരുന്നത്, ചെയർമാനായിരുന്നത് ഫസൽ അലി തന്നെയാണ്. രണ്ടാമതായി ആരാണ്? കെ എം പണിക്കരാണ്. മൂന്നാമത് എച്ച് എൻ ഖുൻസ്രുവാണ്. ഒരിക്കൽ കൂടി, 1953 ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നതിനെ തുടർന്ന് പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയുടെ ഭാഗമായി പല പ്രദേശങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു കേട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യപ്രാപ്തി അല്ലെങ്കിൽ സ്വീകാര്യത എത്രത്തോളമായിരിക്കുമെന്ന് പഠിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമെന്ന ആശയം എത്രത്തോളം നമ്മളുടെ രാജ്യത്ത് നിർവഹിക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തെപ്പറ്റി പഠിക്കുവാൻ വേണ്ടിയാണ് ആര്? ഫസൽ അലി കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. ആരാണ് നിയമിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് നിയമിക്കുന്നത്. 1953 നിയമിക്കുന്നത്. 3 അംഗങ്ങളാണ് ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ആരെല്ലാമായിരുന്നു? ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് ഫസൽ അലി തന്നെയായിരുന്നു. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? കെ എം പണിക്കരായിരുന്നു. മൂന്നാമത്തെ ആൾ
ഖുൻസ്രു ആയിരുന്നു. ആരായിരുന്നു? എച്ച് എൻ ഖുൻസ്രു ആയിരുന്നു. മൂന്നാമത്തെ ആള് എച്ച് എൻ ഖുൻസ്രു ആയിരുന്നു. അപ്പോൾ 1955 സെപ്റ്റംബർ മാസത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1955 സെപ്റ്റംബർ മാസത്തിലാണ്. 1955 സെപ്റ്റംബർ മാസത്തിലാണ് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിൽ പ്രധാനമായും ഫസൽ അലി കമ്മീഷൻ ഒരു 3-4 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ശുപാർശ ചെയ്തത് 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ ഐക്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയായിരിക്കണം പുനഃസംഘടന. എന്താണ്? ഇന്ത്യയുടെ ഐക്യത്തിനും സുരക്ഷയ്ക്കും മുൻതൂക്കം നൽകിയായിരിക്കണം പുനഃസംഘടന. റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന്, ഇന്ത്യയുടെ ഐക്യം, അതുപോലെ സുരക്ഷ, ഇവയ്ക്ക് മുൻതൂക്കം നൽകിയായിരിക്കണം എന്ത് സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ഭാഷ സംസ്കാരം എന്നിവ സംസ്ഥാന പുനഃസംഘടനയിൽ പരിഗണിക്കണം. സ്റ്റേറ്റ് റീഓർഗനൈസേഷനിൽ പരിഗണിക്കണം. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയപരവും ഭരണപരവുമായ കൺവീനിയൻസ് കൂടി ഇവിടെ പരിഗണിക്കണം. രാജ്യത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭരണപരമായ ഒരു കൺവീനിയൻസ് കൂടി, ഒരു യോജിപ്പ് കൂടി ഇവിടെ പരിഗണിക്കണം. നാലാമതായി അദ്ദേഹം പറഞ്ഞത്, ജനക്ഷേമത്തെക്കൂടി പരിഗണിച്ചായിരിക്കണം എന്ത് സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. ജനക്ഷേമത്തെക്കൂടി പരിഗണിച്ചായിരിക്കണം സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട ശുപാർശകളാണ് അദ്ദേഹം പറഞ്ഞത്. 1, രാജ്യത്തിൻ്റെ ഐക്യം, സുരക്ഷ എന്നിവ പരിഗണിക്കണം. 2, ഭാഷാ സംസ്കാരം എന്നിവ പരിഗണിച്ചായിരിക്കണം സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്താണ്? സാമ്പത്തിക രാഷ്ട്രീയ ഭരണപരമായ മേഖലകളിൽ ഇന്ത്യക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അതായത് ഇക്കണോമിക്കൽ ഫീൽഡ്, ദി ഫീൽഡ് ഓഫ് ഇക്കണോമിക്സ്, അതുപോലെ ദി ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഇൻ ദി ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ 3 ഫീൽഡിലും ഇന്ത്യക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഇന്ത്യയുടെ സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. നാലാമത്തേത് എന്താണ് പറയുന്നത്? സർവോപരി, ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ജനക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം നാലാമത്തെ മുൻതൂക്കം നൽകേണ്ടത്. അപ്പോൾ ഇതൊരു മുൻതൂക്കത്തിൻ്റെ പ്രിഫറൻസ് അല്ല, പക്ഷേ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫസൽ അലി കമ്മീഷൻ്റെ ശുപാർശയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ അല്ലെങ്കിൽ പുനഃസംഘടനയെ ഫസൽ അലി കമ്മീഷൻ അംഗീകരിച്ചു. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, കൃത്യമായി മനസ്സിലാക്കുക, 5-star ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ ആര് അംഗീകരിച്ചു അല്ലെങ്കിൽ ആര് ശുപാർശ ചെയ്തു? ഫസൽ അലി കമ്മീഷൻ ശുപാർശ ചെയ്തു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ ഫസൽ അലി കമ്മീഷൻ ശുപാർശ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ 1950 ഭരണഘടനയിൽ 4 ഭാഗങ്ങളിലായാണ് പ്രദേശങ്ങളെ തരംതിരിച്ചിരുന്നത്. അത് നമ്മൾക്ക് റദ്ദാക്കിയാൽ മാത്രമാണ് സ്വാഭാവികമായും എന്ത് ചെയ്യുവാൻ സാധിക്കൂ? സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുവാൻ സാധിക്കൂ. അപ്പോൾ 4 ഭാഗങ്ങളിലായുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയെ നിരോധിക്കുവാൻ കൂടി ആര് ശുപാർശ ചെയ്തു? ഫസൽ അലി കമ്മീഷൻ ശുപാർശ ചെയ്തു. 4 ഭാഗങ്ങളിലായുള്ള സംസ്ഥാനങ്ങളെയല്ല, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളുടെ പട്ടിക നിരോധിക്കുവാനും ആര് ശുപാർശ ചെയ്തു? ഫസൽ അലി കമ്മീഷൻ ശുപാർശ ചെയ്തു. അങ്ങനെ
1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം അല്ലെങ്കിൽ 1956 സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് പ്രകാരം എന്ത് ചെയ്തു? ഈ നാല് ഭാഗങ്ങളിലായുള്ള ഇന്ത്യൻ ഭൂപ്രദേശത്തെ നിരോധിച്ചു. നാല് ഭാഗങ്ങളിലായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ ഭൂപ്രദേശം എന്ന രീതിയെ എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. എന്ത്? ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി. 1956 ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്കറിയാം, സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്ന് പറയുന്നത് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം എന്ന് പറയുന്നത് 1956 പതിനാല് സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന് ശേഷം ഇന്ത്യയിൽ നിലവിൽ വന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തോടുകൂടി ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അപ്പോൾ 1955 ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ഇന്ത്യയുടെ ഐക്യം, സുരക്ഷ, ഭാഷ, സംസ്കാരം, ഭരണപരമായ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഇക്കണോമിക് സാമ്പത്തികപരമായ കൺവീനിയൻസ് കൂടി പരിഗണിച്ചായിരിക്കണം എന്ത് സംസ്ഥാന പുനഃസംഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനക്ഷേമം, ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഓഫ് അവർ കൺട്രി, അതുകൂടി പരിഗണിക്കണം, കൺസിഡർ ചെയ്യണം എന്നുകൂടി ആര് നിർദ്ദേശിച്ചു അല്ലെങ്കിൽ ആര് ശുപാർശ ചെയ്തു? ഫസൽ അലി കമ്മീഷൻ ശുപാർശ ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ ഫസൽ അലി കമ്മീഷൻ അംഗീകരിച്ചു. കൂടാതെ നാല് ഭാഗങ്ങളിലായി നമ്മൾ തരംതിരിച്ചിരുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളുടെ പട്ടികയെ ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കി. 1956 ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ റദ്ദാക്കി. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് അഥവാ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ ഈ നിയമം മാറ്റി വരച്ചു. അപ്പോൾ ഏതെല്ലാമാണ് ഈ 14 സംസ്ഥാനങ്ങൾ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അവ ഏതെല്ലാം സംയോജിപ്പിച്ചാണ് ഉണ്ടാക്കിയെടുത്തത് തുടങ്ങിയ കാര്യം നമ്മൾക്ക് ഇനി ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആന്ധ്ര സംസ്ഥാനമായിരുന്നു ഭരണഘടന നിലവിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ 1953 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ടത് ആന്ധ്ര സംസ്ഥാനമായിരുന്നു. എപ്പോഴാണ്? 1953 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ആന്ധ്രാപ്രദേശായി മാറി. 1956 ഇന്ത്യയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമമനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി വരച്ചതിന് ശേഷമുള്ള ഇന്ത്യയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമനുസരിച്ച് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം നിലവിൽ വന്നു. എന്താണ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം നിലവിൽ വന്നു? എങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് ഉണ്ടായത്? ആന്ധ്രാപ്രദേശ് എങ്ങനെയാണ് ഉണ്ടായത്? തെലുഗു ഭാഷ സംസാരിക്കുന്ന ഹൈദരാബാദിൻ്റെ ഭാഗവും അതുപോലെ ആന്ധ്ര സംസ്ഥാനവും കൂട്ടിച്ചേർത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞ ആന്ധ്ര സംസ്ഥാനവും കൂട്ടിച്ചേർത്താണ് എന്ത് നിലവിൽ വരുന്നത്? ആന്ധ്രാപ്രദേശ് നിലവിൽ വരുന്നത്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ഹൈദരാബാദിലെ പ്രദേശവും അതുപോലെ ആന്ധ്ര സംസ്ഥാനവും കൂടിച്ചേർന്നാണ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം നിലവിൽ വരുന്നത്. രണ്ടാമതായി ആസാം ഉണ്ടായിരുന്നു, ബീഹാർ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. ജമ്മു കശ്മീർ സംസ്ഥാനം നിലവിൽ വന്നു. കേരളം നിലവിൽ വന്നു. എങ്ങനെയാണ് കേരളം നിലവിൽ വന്നത്?
നോക്കുക. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം, തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവും, തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവും, കൊച്ചി സംസ്ഥാനവും. അതുപോലെ മലബാർ ജില്ല, മദ്രാസിൻ്റെ ഭാഗമായ മലബാർ ജില്ല, മലബാർ ജില്ലയും, മലബാർ ജില്ലയും. അതുപോലെ ദക്ഷിണ കന്നഡയുടെ ഭാഗമായ കാസർഗോഡും ചേർന്നാണ് കേരളം നിലവിൽ വരുന്നത്. കാസർഗോഡ് ദക്ഷിണ കന്നഡയുടെ ഭാഗമായിരുന്ന കാസർഗോഡും ചേർന്നാണ് കേരളം നിലവിൽ വരുന്നത്. അപ്പോൾ കേരളം എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവും മലബാർ ജില്ലയും, മദ്രാസിൻ്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും, അതുപോലെ കാസർഗോഡും, സൗത്ത് കന്നഡയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡയുടെ ഭാഗമായിരുന്ന കാസർഗോഡും ചേർത്താണ് കേരളം രൂപീകരിക്കുന്നത്. അതിനുശേഷം മധ്യപ്രദേശാണ്, മധ്യപ്രദേശാണ് നിലവിൽ വന്നത്. മധ്യപ്രദേശ് ഉണ്ടായിരുന്നു. മധ്യപ്രദേശ് എങ്ങനെയാണ് നിലവിൽ വന്നത്? മധ്യപ്രദേശ് വിന്ധ്യ സംസ്ഥാനവും, വിന്ധ്യ സംസ്ഥാനവും, വിന്ധ്യ സംസ്ഥാനവും, മധ്യഭാരത സംസ്ഥാനവും. ഇതെല്ലാം 1950 നാല് ഭാഗങ്ങളായി പട്ടികയിൽ വേർതിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന സംവിധാനങ്ങളാണ്. വിന്ധ്യ സംസ്ഥാനം, മധ്യഭാരത സംസ്ഥാനം, മധ്യഭാരത സംസ്ഥാനം, അതുപോലെ ഭോപ്പാൽ, ഭോപ്പാൽ എന്നിവ കൂട്ടിച്ചേർത്താണ് എന്തുണ്ടാകുന്നത്? മധ്യപ്രദേശ് ഉണ്ടാകുന്നത്. വിന്ധ്യ സംസ്ഥാനം, മധ്യഭാരത സംസ്ഥാനം, അതുപോലെ ഭോപ്പാൽ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് എന്ത്? മധ്യപ്രദേശ് ഉണ്ടാകുന്നത്. പിന്നീട് മദ്രാസ്, മദ്രാസ് സംസ്ഥാനം ഉണ്ടായിരുന്നു, മദ്രാസ് സംസ്ഥാനം ഉണ്ടായിരുന്നു. അതുപോലെ കൂർഗ് എന്ന് പറയുന്നത് എന്തായി മാറി? കൂർഗ് എന്ന് പറയുന്നത് എന്തായി മാറി? മൈസൂരായി മാറി. കൂർഗ് എന്ന് പറയുന്ന പ്രദേശം മൈസൂർ സംസ്ഥാനമായി മാറി. ശ്രദ്ധിക്കുക, കർണാടകമായിട്ടില്ല, മൈസൂരായി മാറി. കൂർഗ് എന്ന് പറയുന്ന പ്രദേശം മൈസൂരായി മാറി. അതുപോലെ ഒറീസയുണ്ടായിരുന്നു. പഞ്ചാബ് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? പഞ്ചാബ് രൂപീകരിക്കപ്പെടുന്നത് പട്ടിയാലയും, പട്ടിയാലയും, പട്ടിയാലയും. അതുപോലെ കിഴക്കൻ പഞ്ചാബ് സംസ്ഥാന യൂണിയൻ, കിഴക്കൻ പഞ്ചാബ് സംസ്ഥാന യൂണിയനും ചേർന്നാണ് കിഴക്കൻ പഞ്ചാബ് സംസ്ഥാന യൂണിയൻ, അതായത് ഈസ്റ്റേൺ പഞ്ചാബ് സ്റ്റേറ്റ് യൂണിയനും കൂടി ചേർന്നാണ് ഇങ്ങനെ പഞ്ചാബ് ഉണ്ടാവുന്നത്. പിന്നീട് അജ്മീർ എന്ന് പറയുന്നത് എന്തായി മാറി? അജ്മീർ എന്തായി മാറി? രാജസ്ഥാനായി മാറി. അജ്മീർ രാജസ്ഥാനായി മാറി, രാജസ്ഥാൻ എന്ന സംസ്ഥാനമായി മാറി. അപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദിലെ തെലുങ്ക് സംസാരിക്കുന്ന പ്രദേശവും അതുപോലെ തന്നെ ആന്ധ്രാ സംസ്ഥാനവും കൂട്ടിച്ചേർത്താണ് രൂപീകരിച്ചത്. അസം നിലവിലുണ്ടായിരുന്നു, ബീഹാർ നിലവിലുണ്ടായിരുന്നു, ജമ്മു കാശ്മീർ നിലവിലുണ്ടായിരുന്നു. കേരളം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? കേരളം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവും മദ്രാസിൻ്റെ ഭാഗമായിരുന്ന മലബാർ ജില്ലയും അതുപോലെ സൗത്ത് കന്നഡയുടെ, ദക്ഷിണ കന്നഡയുടെ ഭാഗമായിരുന്ന കാസർഗോഡും ചേർന്നാണ് കേരളം രൂപീകരിക്കുന്നത്. ഇതെല്ലാം 1956 സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം മധ്യപ്രദേശ് ഉണ്ടായിരുന്നു. മധ്യപ്രദേശ് എങ്ങനെയാണ്? വിന്ധ്യ സംസ്ഥാനവും ഭോപ്പാലും മധ്യഭാരത സംസ്ഥാനവും ചേർന്നാണ് മധ്യപ്രദേശ് ഉണ്ടാകുന്നത്. അതിനുശേഷം മൈസൂർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കൂർഗ് എന്ന് പറയുന്ന പ്രദേശം മൈസൂരായി മാറി, കൂർഗ് എന്ന് പറയുന്ന പ്രദേശം മൈസൂരായി മാറി. പഞ്ചാബ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പഞ്ചാബ് കിഴക്കൻ സംസ്ഥാന പഞ്ചാബ് യൂണിയനും പട്ടിയാലയും ചേർന്നാണ് പഞ്ചാബ് രൂപീകരിക്കപ്പെടുന്നത്. അവസാനം രാജസ്ഥാനും രൂപീകരിക്കപ്പെട്ടു. രാജസ്ഥാൻ എങ്ങനെയാണ്? അജ്മീറാണ് രാജസ്ഥാനായി മാറുന്നത്. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ, 14 സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏതെല്ലാമായിരുന്നു? ഒന്ന്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. 2, ഡൽഹി. 2, ഡൽഹി ആയിരുന്നു. 3, ഹിമാചൽ പ്രദേശ് ആയിരുന്നു. ഏതാണ്? ഹിമാചൽ പ്രദേശ് ആയിരുന്നു, ഹിമാചൽ പ്രദേശ്. 4,
ലക്കദീവ് മിനിക്കോയ് ആൻഡ് അമിൻഡ്വി ഐലൻഡ്സ്, ലക്കദീവ് മിനിക്കോയ് ആൻഡ് അമിൻഡ്വി ഐലൻഡ്സ് ഒരു കേന്ദ്രഭരണ പ്രദേശമായി എപ്പോൾ അംഗീകരിച്ചിരുന്നു? 1956 അംഗീകരിച്ചു. ഇന്നത്തെ ലക്ഷദ്വീപിൻ്റെ സമാനമായ പ്രദേശങ്ങൾ തന്നെയാണ്, പക്ഷേ ലക്ഷദ്വീപ് ആയിട്ടില്ല, ലക്കദ്വീപ് മിനിക്കോയ് ആൻഡ് അമിൻഡ്വി ഐലൻഡ്സ്, അമിൻഡ്വി ദ്വീപ് എന്ന പേരിലാണ് കേന്ദ്രഭരണ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഒടുവിലായി മണിപ്പൂർ, ത്രിപുര എന്ന ഇന്നത്തെ സംസ്ഥാനങ്ങളും അന്ന് എന്തായിരുന്നു? കേന്ദ്രഭരണ പ്രദേശങ്ങൾ തന്നെയായിരുന്നു. മണിപ്പൂർ, ത്രിപുര എന്നിങ്ങനെയുള്ള ഇന്നത്തെ സംസ്ഥാനങ്ങളും അന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമനുസരിച്ച് നിലവിൽ വന്ന 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതെല്ലാമാണ്, അവരുടെ രൂപീകരണത്തിലുണ്ടായ രസകരമായ സംഭവങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അവരെ രൂപീകരിച്ചത് ഏതെല്ലാം ഭൂപ്രദേശങ്ങളെ സംയോജിപ്പിച്ചാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു.